ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ഫണ്ടിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഫ് ക്ലോസിനെ കുറിച്ചിട്ടാണ്. ഇഫ് ക്ലോസിനെ നമുക്ക് കണ്ടീഷണൽ ക്ലോസ് എന്നും വിളിക്കാം. കണ്ടീഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തുള്ള സെൻറ്റൻസുകളാണ്. അതായത് ഒരു കണ്ടീഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. ഉദാഹരണത്തിന്, നീ നന്നായി പഠിച്ചെങ്കിൽ നീ ജയിക്കും. അപ്പോൾ അതൊരു കണ്ടീഷനാണ്, പഠിച്ചെങ്കിൽ നീ ജയിക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്ന ചില സെൻറ്റൻസുകളാണ് ഇഫ് ക്ലോസ് ആയിട്ട് വരുന്നത്. ഇഫ് എന്നാൽ മലയാളത്തിൽ എങ്കിൽ എന്ന അർത്ഥമാണ് വരുന്നത്. ഇഫ് ചേർത്ത് വരുന്ന കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഭാഗം, അതായത് ഇഫ് ക്ലോസ് ചേർത്ത് വരുന്ന ഭാഗത്തെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഭാഗത്തെ മെയിൻ ക്ലോസ് എന്നും വിളിക്കാം. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല അർത്ഥം കിട്ടുന്ന സെൻറ്റൻസുകളായിരിക്കും. സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് അർത്ഥം ലഭിക്കില്ല, പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്നില്ല. നമ്മൾ പറയുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം അനുസരിച്ച് നമുക്ക് വിൽ, ഷാൾ, മേ, ക്യാൻ തുടങ്ങിയ വെർബുകൾ കൂടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് വിൽ, ഷാൾ എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വില്ലും ഷാളും യൂസ് ചെയ്യുന്നത്. അത് രണ്ടും ഫ്യൂച്ചർ വെർബുകളാണ്. എന്നാൽ മേ, ക്യാൻ, മേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞേനെ, നമ്മളവിടെ ഒരു സാധ്യതയാണ് പറയുന്നത്. നീ നന്നായി പഠിച്ചെങ്കിൽ നീ ജയിച്ചേനെ എന്നുള്ള ഒരു മീനിങ് ആണ് കിട്ടുന്നത്. എന്നാൽ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, എന്നാൽ അത് കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നാല് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസുകളാണ് വരുന്നത്. ഫോർ ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് സീറോ കണ്ടീഷണൽ ആണ്. സീറോ കണ്ടീഷണൽ, ദെൻ ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. ഇങ്ങനെ നാല് തരത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇഫ് ക്ലോസ് ചേർത്ത് വരുന്നത്. സീറോ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ അത് ജനറൽ ട്രൂത്ത്, അതായത് പൊതുവായ സത്യങ്ങളെക്കുറിച്ചുള്ളതായിരിക്കും സീറോ കണ്ടീഷണലിൽ വരുന്നത്. അത് എപ്പോഴും ഒരു റിയൽ കണ്ടീഷനായിരിക്കും. ഒരു റിയൽ സിറ്റുവേഷനെക്കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന സീറോ കണ്ടീഷണൽ അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇഫ് എന്ന സെൻറ്റൻസിനോടൊപ്പം നമ്മൾ വി വൺ വെർബുകളാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. മെയിൻ ക്ലോസിൽ വരുമ്പോൾ വി വൺ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷണൽ എന്ന് പറയുന്നത് എപ്പോഴും പ്രോബബിൾ കണ്ടീഷനായിരിക്കും. അതായത് നമുക്കവിടെ പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യത ഉണ്ട്, അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ ഇഫ് ക്ലോസ് വരുന്നത് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും വരുന്നത്. അതിൻ്റെ മെയിൻ ക്ലോസ് വരുമ്പോൾ വിൽ, അതായത് ഫ്യൂച്ചർ ടെൻസിലായിരിക്കും പറയുന്നത്. അതായത് ഇഫ് എന്ന് പറയുന്ന ക്ലോസിനോടൊപ്പം നമ്മൾ വി വൺ വെർബ് ചേർക്കും. അതിനുശേഷം വരുന്ന മെയിൻ വെർബിനോടൊപ്പം വിൽ, അതായത് ഫ്യൂച്ചറിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വിൽ എന്ന വെർബാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് ടൈപ്പ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇംപ്രോബബിൾ കണ്ടീഷനാണ്. അവിടെ അൺറിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അതായത് അതെപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണത് വരുന്നത്. അതായത് ഇഫ് എന്ന് പറയുന്ന ക്ലോസിനോടൊപ്പം നമ്മൾ വി ടു വെർബ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഫോമാണ് വരുന്നത്. അതിനുശേഷം വരുന്ന മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് എന്നാണ് ചേർക്കേണ്ടത്. അതായത് നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്ത വിൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള വുഡ് എന്നുള്ള വെർബാണ് നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇംപോസിബിൾ കണ്ടീഷനായിരിക്കും. അതായത് ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കാര്യം, അതിനെക്കുറിച്ചാണ് തേർഡ് കണ്ടീഷനിൽ പറയുന്നത്. അതായത് എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇഫ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇഫ് ക്ലോസിൽ വരുന്നത് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വെർബാണ് വരുന്നത്. മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ് ഹാവ് പ്ലസ് V3 വെർബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഫ് ക്ലോസ് എങ്ങനെയാണ്
ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ കുറച്ച് എക്സാമ്പിളിലൂടെ കടന്നു പോകാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് സീറോ കണ്ടീഷണൽ സെൻറ്റൻസാണ്. ഇതിൻ്റെ ഫോർമുല നമുക്കൊന്ന് നോക്കാം. ഇഫ് പ്ലസ് വി വൺ പ്ലസ് വി വൺ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഐസ് ചൂടാക്കുകയാണെങ്കിൽ അത് ഉരുകും. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 degrees Celsius ഇറ്റ് ബോയിൽസ്. എന്താണ്? ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 degrees Celsius, വെള്ളം 100 degrees Celsiusൽ ചൂടാക്കുകയാണെങ്കിൽ ഇറ്റ് ബോയിൽസ്, അത് തിളയ്ക്കും. അത് ഒരു ജനറൽ ട്രൂത്താണത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഫ്രീസ് വാട്ടർ ഇറ്റ് എക്സ്പാൻസ്. വെള്ളം തണുപ്പിക്കുകയാണെങ്കിൽ വികസിക്കും. അപ്പോൾ അത് എന്താണ്? ഒരു ജനറൽ ട്രൂത്താണ്. അപ്പോൾ ഈ ജനറൽ ട്രൂത്ത് എന്ന് പറയുന്നത് സീറോ കണ്ടീഷണൽ സെൻറ്റൻസുകളായിരിക്കും. അതിന് എപ്പോൾ അത് ഒരു റിയൽ കണ്ടീഷനായിരിക്കും. എപ്പോഴും അത് എന്താണ്? ഒരു യഥാർത്ഥ കണ്ടീഷൻ, അതായത് ഒരു പോസിബിളായിട്ടുള്ള ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു പ്രോബബിൾ കണ്ടീഷൻ ആയിരിക്കും അത്. അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇഫ് ക്ലോസിനോടൊപ്പം വി വൺ വെർബ് യൂസ് ചെയ്യുക. മെയിൻ ക്ലോസിലാണെങ്കിലും വി വൺ വെർബ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമുല മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസാണ്, അതായത് പ്രോബബിൾ കണ്ടീഷൻ. സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു റിയൽ കണ്ടീഷൻ ആണ്. അതായത് പോസിബിളായിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ ഈ ഫസ്റ്റ് കണ്ടീഷണൽ ടൈപ്പ് സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഇഫ് ക്ലോസിൽ, അതായത് സബോർഡിനേറ്റ് ക്ലോസിൽ വരുമ്പോൾ ഇഫ് എന്നതിൻ്റെ കൂടെ നമ്മൾ വി വൺ വെർബാണ് യൂസ് ചെയ്യുന്നത്. വി വൺ വെർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെർബ് തന്നെയാണ്. അതിനോടൊപ്പം നമ്മൾ മെയിൻ ക്ലോസിൽ വരുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസാണ് യൂസ് ചെയ്യുന്നത്. അതായത് വിൽ എന്ന് യൂസ് ചെയ്തതിന് ശേഷം വി വൺ വെർബ് യൂസ് ചെയ്യുക. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ റൺ. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ഓടും എന്നത്, അതായത് ഇഫ് ഇറ്റ് റെയിൻസ്, റെയിൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ദെൻ മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചർ ടെൻസാണ്. അതായത് വിൽ റൺ, വിൽ എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ വി വൺ വെർബ് യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിന് ഒരു സാധ്യതയുണ്ട്, മഴ പെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഓടും എന്നുള്ള ഒരു സാധ്യതയാണ് അവിടെ വരുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു കം ടുമോറോ ഐ വിൽ മീറ്റ് യു. അതായത് ഇഫ് യു കം ടുമോറോ, നീ നാളെ വരികയാണെങ്കിൽ ഐ വിൽ മീറ്റ് യു, ഞാൻ നിന്നെ മീറ്റ് ചെയ്യും. അപ്പോൾ നാളെ വരികയാണെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യും എന്നുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ്, അതായത് സെക്കൻഡ് കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇമാജിനറി കണ്ടീഷണൽ സെൻറ്റൻസുകളായിരിക്കും. അതെപ്പോഴും അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇമാജിനറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഇമ്പോസിബിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ വരുന്നത്. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു പോയി, അപ്പോൾ പിന്നെ നമുക്കിനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇഫ് ക്ലോസിനോടൊപ്പം വി ടു വെർബ് യൂസ് ചെയ്യുക. അതായത് വി ടു വെർബ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിൻ്റെ ഫോമാണ് വരുന്നത്. പിന്നെ മെയിൻ ക്ലോസിൽ നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത്. വിൽ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം വുഡ്. അപ്പോൾ ഇഫ് പ്ലസ് വി ടു പ്ലസ് വുഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമുല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഇൻവൈറ്റഡ് ഹർ ഷീ വുഡ് കം. നീ അവളെ ക്ഷണിച്ചിരുന്നു എങ്കിൽ അവൾ വരുമായിരുന്നു എന്നുള്ളതാണ്. അതായത് എന്താണ്, നമ്മളുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ ക്ഷണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, അവൻ വരുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞു പോയി,
പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് വരുന്നത്. ദെൻ ഒരെണ്ണം അവിടെ നോക്കാം. ഇഫ് ഇറ്റ് റെയിൻഡ് ഐ വുഡ് റൺ, അതായത് മഴ പെയ്തിരുന്നെങ്കിൽ ഞാൻ ഓടിയേനെ. മഴ പെയ്തിട്ടില്ല, ഓടിയിട്ടും ഇല്ല, അല്ലേ? രണ്ട് കാര്യവും അവിടെ നടന്നിട്ടില്ല, ഒരു സാധ്യത അവിടെ ഇല്ല. നമ്മൾ വെറുതെ എന്ത് ചെയ്യുകയാണ്, ഇമാജിൻ ചെയ്ത് വെക്കുകയാണ്. അൺറിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതും ഇതുപോലെ തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സെൻറ്റൻസുകളാണ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഫോർമുല ഒന്ന് നോക്കാം. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ, അതായത് ഇഫ് ക്ലോസിൽ വരുന്നത് ഹാഡ് ഉപയോഗിക്കണം, അതിനോടൊപ്പം തന്നെ വി ത്രീ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മെയിൻ ക്ലോസിലോട്ട് വരുമ്പോൾ വുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷനിൽ പറഞ്ഞപ്പോൾ വില്ല് യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. പാസ്റ്റിലോട്ട് വന്നപ്പോൾ വുഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ വുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യണം, പ്ലസ് വി ത്രീ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹർ, നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വുഡ് ഹാവ് കം, അവൾ വന്നിട്ടുണ്ടാകുമായിരുന്നു. ഇമാജിനറി കണ്ടീഷൻസിൽ വരുന്ന സെൻറ്റൻസ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് ഇമാജിനറി കണ്ടീഷനിൽ വരുന്നത്. അവിടെ അതായത് നമുക്ക് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, അതായത് ഇഫ് ഐ വെയർ എ ബേർഡ്, ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ, ഞാൻ പറന്നേനുള്ളത്. പക്ഷേ എന്താണ്, അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇഫ് ക്ലോസിൽ ഐ വെയർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, പക്ഷിയാകില്ലല്ലോ, നമ്മൾ ഒരിക്കലും പക്ഷിയാകില്ല, അതുകൊണ്ട് തന്നെ അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഐ വുഡ് ഫ്ലൈ, ഞാൻ പറന്നേനെ എന്നുള്ളതാണ്. അപ്പോൾ വെയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്ലോസിൽ എന്ത് കൊടുക്കണം, വുഡ് പ്ലസ് വി വൺ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എക്സസൈസ് ഫസ്റ്റ് വൺ. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഫിനിഷ് മൈ ഹോം വർക്ക്. ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. അതായത് ഇവിടെ ഹാവ് എന്ന് വന്നിരിക്കുന്നത് വെർബ് എന്ന രീതിയിലാണ്. ഒരു മെയിൻ ക്ലോസിലോട്ട് വരുമ്പോൾ വിൽ ഫിനിഷ്, ഫിനിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇഫ് ഐ ഹാവ് ടൈം, എനിക്ക് സമയമുണ്ടെങ്കിൽ, ഫിനിഷ് മൈ ഹോം വർക്ക്, എൻ്റെ ഹോം വർക്ക് ഞാൻ ഫിനിഷ് ചെയ്യും. അടുത്തത് ഇഫ് ഐ ഗോ ടു ദ മാർക്കറ്റ് ഐ വിൽ ബൈ സം വെജിറ്റബിൾസ്. ഫസ്റ്റ് ക്ലോസിൽ, അതായത് സബോർഡിനേറ്റ് ക്ലോസിൽ വന്നിരിക്കുന്നത് ഗോ എന്നുള്ളതാണ്, സിമ്പിൾ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ വിൽ ബൈ എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. വൺ, ഇഫ് ഷീ ഹാഡ് ഗോൺ ഓൺ എ പിക്നിക് ഷീ വുഡ് ഹാവ് ഹാപ്പി. ഏത് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്? ഇഫ് ഷീ ഹാഡ് ഗോൺ ഓൺ എ പിക്നിക്. അപ്പോൾ നമുക്കവിടെ ഇഫ് ക്ലോസിൽ നമുക്ക് കാണാം ഹാഡ് ഗോൺ എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ദെൻ മെയിൻ ക്ലോസിലോട്ട് വരുമ്പോൾ ഷീ വുഡ് ഹാവ് ഹാപ്പി, വുഡ് ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ തേർഡ് കണ്ടീഷണൽ ആയിട്ട് മനസ്സിലാക്കാം. ഇഫ് യു ഹീറ്റ് മെറ്റൽ ഇറ്റ് എക്സ്പാൻസ്, ഇത് സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസുകളാണ് രണ്ടിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് യു ഹീറ്റ് മെറ്റൽ ഒരു ജനറൽ ട്രൂത്ത് ആണ് അവിടെ പറയുന്നത്. മെറ്റല് ചൂടാക്കുകയാണെങ്കിൽ ഇറ്റ് എക്സ്പാൻസ്, അത് വികസിക്കും. അതൊരു ജനറൽ ട്രൂത്ത് ആണ്. ഓക്കെ, ദെൻ ഫിഫ്ത് വൺ. ഇഫ് ഹി ഈസ് അവൈലബിൾ ആസ്ക് ഹിം ടു കോൾ മീ. അവൻ അവൈലബിൾ ആണെങ്കിൽ ആസ്ക് ഹിം ടു കോൾ മീ, അവനോട് എന്നെ വിളിക്കാൻ പറയുക. അതും എന്താണ്, ഒരു ജനറൽ ട്രൂത്ത് ആണ് അല്ലേ, സീറോ കണ്ടീഷൻ സെൻറ്റൻസ് ആണ്. കാരണം അവൻ ഫ്രീ ആണെങ്കിൽ എന്നെ വിളിക്കാനാണ് പറഞ്ഞത്.
ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് ജനറൽ ട്രൂത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഹീ ഈസ് എന്നുള്ള സിമ്പിൾ പ്രസൻ്റ് ആണ്. ദെൻ ആസ്ക് എന്നുള്ളത് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് യു ഫ്രീസ് വാട്ടർ ഇറ്റ് ടേൺസ് ടു ഐസ്. അതും സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇഫ് യു ഫ്രീസ് വാട്ടർ, വെള്ളം ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ, തണുപ്പിക്കുകയാണെങ്കിൽ, ഇറ്റ് ടേൺസ് ടു ഐസ്, അത് ഐസായിട്ട് മാറുന്നു. അവിടെയും ഫ്രീസ് എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്, ടേൺസ് എന്നുള്ളതും സിമ്പിൾ പ്രസൻ്റ് തന്നെയാണ്. സെവൻത്ത് വൺ, ഇഫ് ഐ ഹാഡ് ഗസ്റ്റ് ദ ഫ്യൂച്ചർ ഐ വുഡ് ഹാവ് ടേക്കൺ സം ഡിസിഷൻസ്. അത് ഏത് ടൈപ്പാണ്? തേർഡ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഇഫ് ഐ ഹാഡ് ഗസ്റ്റ് ദ ഫ്യൂച്ചർ അല്ലേ, ഹാഡ് ഗസ്റ്റ് എന്നുള്ളത്, അതായത് വി ത്രീ വെർബും ഹാഡിൻ്റെ കൂടെ വി ത്രീ വെർബ് യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് തേർഡ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ. കാരണം എന്താ? ഇഫ് ഐ ഹാഡ് ഗസ്റ്റ് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലേ. നമുക്ക് നമ്മുടെ ഭാവി നാളെ എന്താണെന്ന് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഐ വുഡ് ഹാവ് ടേക്കൺ സം ഡിസിഷൻസ്, ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും നടക്കാത്ത ഒരു സെൻറ്റൻസ് തന്നെയാണ് അല്ലേ, തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ദെൻ എയ്ത്ത് വൺ, ഇഫ് ഐ വെയർ എ റിച്ച് മാൻ ഐ വുഡ് ബൈ എ ഹോം ലേക്ക് പാലസ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വെയർ വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഇമാജിനറി സെൻറ്റൻസ് ആണത് അല്ലേ. സെക്കൻഡ് ടൈപ്പ് കണ്ടീഷൻ സെൻറ്റൻസ് ആണ് വരുന്നത്, ഒരു ഇമാജിനറി ആയിട്ടുള്ള, അതായത് ഇഫ് ഐ വെയർ എ റിച്ച് മാൻ, ഞാനൊരു റിച്ച് മാൻ ആയിരുന്നെങ്കിൽ. അപ്പോൾ അയാൾ എന്താണ്? ഹീസ് എ പുവർ മാൻ, അയാളൊരു പുവർ മാൻ ആണ് അല്ലേ, ഒരു പാവപ്പെട്ടവനാണ്. അവൻ ആഗ്രഹിക്കുകയാണ്, ഇഫ് ഐ വെയർ എ റിച്ച് മാൻ, ഞാനൊരു റിച്ച് മാൻ ആയിരുന്നെങ്കിൽ, ഐ വുഡ് ബൈ എ ഹൗസ് ലേക്ക് പാലസ്, ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് ഞാൻ വാങ്ങിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഐ വുഡ്, അപ്പോൾ ഇഫ് ഐ വെയർ വന്നതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോസിലോട്ട് വരുമ്പോൾ വുഡ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്, പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതിയാകും. വൺ, ഇഫ് യു കെയിം ടു ദ പാർട്ടി വി വുഡ് ഹാവ് എ ലോട്ട് ഓഫ് ഫൺ. ഇതേത് ടൈപ്പാണ്? സെക്കൻഡ് ടൈപ്പാണ്. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഇഫ് യു കെയിം അല്ലേ, കെയിം എന്നുള്ളത് പാസ്റ്റ് ടെൻസാണ്. അതുപോലെ മെയിൻ ക്ലോസ് ഇപ്പോഴും അത് വുഡ് ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടീഷനിലായിട്ട് അതിനെ പറയാം. ഇഫ് യു കെയിം ടു ദ പാർട്ടി, നീ പാർട്ടിയിൽ വന്നിരുന്നെങ്കിൽ, വി വുഡ് ഹാവ് എ ലോട്ട് ഓഫ് ഫൺ, ഞങ്ങൾക്ക് നല്ല ഒരു ഫൺ കിട്ടിയേനെ എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഷീ വാസ് ട്രസ്റ്റ് വർത്തി ഷീ വുഡ് കീപ് ഹർ ഫ്രണ്ട്സ് സീക്രട്സ്. അത് ഏത് ടൈപ്പാണ്? സെക്കൻഡ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇവിടെ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്നത് വാസ് എന്നുള്ളതാണ്. അത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ക്ലോസിലാണെങ്കിൽ വുഡ് എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പാസ്റ്റ് ടെൻസ് തന്നെയാണ് അവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ സെക്കൻഡ് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയാം. ഇഫ് ക്ലോസ് മനസ്സിലാക്കാനായിട്ട് നാല് ടൈപ്പ് സെൻറ്റൻസുകളിലെയും ഫോർമുലകൾ നന്നായി പഠിച്ചാൽ മതിയാകും. കൂടാതെ ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ആവർത്തിച്ച് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഈ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതുതായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ അതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി ഇടുക. താങ്ക് യു.